ദൈവസഭയാം കുടുംബത്തിൻ്റെ ഉപവാസ പ്രാർത്ഥനയുടെ രണ്ടാമത്തെ രാത്രിയിൽ ഒരുമിച്ച് കടന്നു വന്ന ആത്മാവിലും സത്യത്തിലും ആരാധിപ്പാനും ഈ ജനം നശിച്ചു പോകാതെ ഇരിക്കേണ്ടതിന് ഇടിവിൽ നിൽക്കേണ്ടതിനൊരു പുരുഷനെ ഞാൻ അന്വേഷിച്ചു, ആരെയും കണ്ടെത്തിയില്ല എന്ന് വചനത്തിൽ ഖേദത്തോട് പറയുമ്പോൾ ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുവാൻ ദൈവം നൽകിയ അനുഗ്രഹീതമായ നിമിഷങ്ങൾക്കായി നന്ദിയുള്ള ഹൃദയത്തോടെ കർത്താവിനെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നതോടൊപ്പം ഈ രാത്രിയിലെ മീറ്റിംഗ് ലീഡ് ചെയ്യുന്ന എൻ്റെ സഹസുശ്രൂഷകൻ അജേഷ് ഫാസ്റ്റർ മറ്റെല്ലാ ദൈവമക്കൾക്കും വേഗം വരുന്ന യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ദൈവജനത്തിന് ഈ നാളുകളിൽ അനവധി സ്രോതസ്സുകളിലൂടെ ദൈവനം കേൾക്കുവാനും പഠിക്കുവാനുമുള്ള സാഹചര്യങ്ങളെ ദൈവം ധാരാളമായി ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. എന്തിന് ഒരുക്കിക്കൊണ്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ, നിർമ്മലമായ കാപട്യമില്ലാത്ത ഒരു ദൈവ സഭയെ രൂപപ്പെടുത്തി എടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടിയാണ്. ആകിയാൽ ആ ഉദ്ദേശത്തിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടി ദൈവം നമ്മെ ഒരുക്കിയെടുക്കട്ടെ എന്ന് ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കുന്നു. ഈ രാത്രിയിൽ നമുക്ക് ഒരുമിച്ച് ദൈവനത്തിലേക്ക് നമ്മുടെ സദ്യയെ തിരിക്കാം. അതിന് ആധാരമായി 51-ാമത്തെ സങ്കീർത്തനം 11:12 വാക്യങ്ങൾ ഒരാൾക്ക് ശബ്ദമുയർത്തി വായിക്കാം. അപ്പോൾ തന്നെ എൻ്റെ ഒരു അപേക്ഷയാണ്, എല്ലാ കുഞ്ഞുങ്ങളും നിങ്ങൾ തിരുവെടുത്തുകളെ നിങ്ങൾ തുറക്കണം, ആ വേദഭാഗങ്ങളിലേക്ക് നിങ്ങളുടെ കണ്ണുകൾ പതിക്കണം. Psalms 51:11-12. എന്റെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുത്, എന്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുക്കുകയും വരുത്, എന്റെ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ, മനസ്സൊരുക്കമുള്ള ആത്മാവിനാൽ എന്നെ താങ്ങണമേ. ഈ രാത്രിയിൽ ദൈവജനത്തിന് എന്ത് സന്ദേശം കൈമാറ്റം ചെയ്യണം എന്ന് പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ ആയിരിക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ നൽകിയ ചിന്തയാണ് ഇന്ന് രാത്രിയിൽ നിങ്ങളുമായി പങ്കുവെപ്പാൻ ആഗ്രഹിക്കുന്നത്. ഈ 51-ാമത്തെ സങ്കീർത്തനത്തെ ആസ്പദമാക്കി അനേകം ദൈവദാസന്മാർ അനുഗ്രഹീതമായ ദൈവിക ആലോചനകൾ പങ്കുവച്ചിട്ടുണ്ട്. ആകയാൽ ഇതിൻ്റെ ആമേൻ പശ്ചാത്തലങ്ങളെക്കുറിച്ചൊന്നും ഞാൻ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ഈ 51-ാമത്തെ സങ്കീർത്തനത്തിനകത്ത് അന്തർലീനമായിരിക്കുന്ന വളരെ അനുഗ്രഹീതമായിട്ടുള്ള പ്രാർത്ഥനയാണ് നമുക്ക് ദർശിക്കുവാൻ കഴിയുന്നത്. ആ പ്രാർത്ഥനയിലെ ഒന്ന് രണ്ട് കാര്യങ്ങളാണ് ഇന്ന് രാത്രി നാം ഒരുമിച്ച് ചിന്തിപ്പാനായിട്ട് കടന്നു പോകുന്നത്. ആ പ്രാർത്ഥനയിലെ ചില വാക്കുകളാണ്, നിന്റെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളി കളയരുതേ. അടുത്തത്, നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു കളയരുതേ. ആമേൻ, സ്തോത്രം. അടുത്തത്, രക്ഷയുടെ സന്തോഷം നീ എനിക്ക് തിരികെ തരുമാറാകണമേ. ഈ കാലയളവിൽ ദൈവസഭ വളരെ ആത്മാർത്ഥതയോടുകൂടി പ്രാർത്ഥിക്കേണ്ട ഒരു വിഷയം എന്ന് പറയുന്നത് ഇതിനകത്ത് അന്തർലീനമായിരിക്കുന്നു. അത് ഒന്ന്, ദൈവമേ ഞങ്ങളെ ആരെയും ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് ഒരിക്കൽ പോലും തള്ളിക്കളയരുതേ. എന്തുകൊണ്ടാണ് അങ്ങനെ ഭക്തനായ മനുഷ്യൻ പ്രാർത്ഥിപ്പാൻ ഇടയായത് എന്ന് ചോദിച്ചാൽ, സമകാലിക സംഭവങ്ങൾ, അർത്ഥാൽ ഒരു സമയത്ത് ദൈവം രാജാവായി അഭിഷേകം ചെയ്ത ശൗൽ തൻ്റെ സ്ഥാനം കാത്തു സൂക്ഷിക്കുവാനിടയാകാതെ ദൈവത്തിൻ്റെ പ്രമാണങ്ങൾ അനുസരിക്കുവാൻ താല്പര്യം കാണിക്കാതെ തനിക്ക് ബോധിച്ചതുപോലെ ജീവിച്ചു എന്ന കാരണത്താൽ ദൈവം ആ സ്ഥാനത്ത് നിന്ന് തന്നെ തള്ളിക്കളയുവാനിടയായി. തള്ളിക്കളഞ്ഞതിൻ്റെ തിക്താനുഭവങ്ങളെയെല്ലാം വ്യക്തമായി ദാവീദ് മനസ്സിലാക്കുവാനിടയായി. എങ്ങനെയാണെന്ന് അറിയാമോ? നാം ഷൗമേന്റെ പുസ്തകമൊക്കെ വായിക്കുമ്പോൾ നാം അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്, ഗിൽബോവ പർവ്വതത്തിൽ പട്ടുപോകുവാനിടയായി. ഗിൽബോവ പർവ്വതത്തിൽ പട്ടുപോയി. അടുത്തത് ഇങ്ങനെയാണെന്ന് വായിക്കുന്നത്, കഴുകന്മാരെക്കാളിലും വേഗതയേറിയവർ, സിംഹത്തെക്കാളിലും ശക്തിയായിരുന്നവർ, അവരെല്ലാവരും പട്ടുപോയി.
ഒന്നുകൂടി പറഞ്ഞാൽ ആമീൻ സഹോദരം, ദൈവം തള്ളിക്കളഞ്ഞ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് ആമീൻ അകന്നുപോയ വ്യക്തികളുടെ പര്യവസാനം കണ്ടിട്ട് പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ ഞാൻ എൻ്റെ ജീവിതത്തിലും അങ്ങനെ സംഭവിക്കുവാനിടയാകല്. ഇന്ന് പകൽ ഞാൻ ഇന്ന് രാത്രി ഞാൻ ഒരു കാര്യം പറയാം, ദൈവമക്കളെ നാം ഓരോരുത്തരും പ്രാർത്ഥിക്കേണ്ടത് അത് തന്നെയായിരിക്കട്ടെ, ദൈവമേ ആമീൻ മറ്റൊന്നും എനിക്ക് ലഭിച്ചില്ല എങ്കിലും എൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിരന്തരം നിൽക്കുവാൻ ഒരു ഭക്തനായി ജീവിക്കുവാൻ ദൈവം എനിക്ക് സഹായിക്കണമേ എന്നുള്ള പ്രാർത്ഥനയായിരിക്കട്ടെ. ഗിൽബോവ പർവ്വതത്തിൽ പട്ടുപോകുവാനല്ല, പിതാക്കന്മാരെ പോലെ ആമീൻ നിദ്ര പ്രാപിച്ചു എന്നുള്ള അനുഗ്രഹീതമായ സാക്ഷ്യപത്രം പ്രാപിക്കുവാൻ ഓരോരുത്തർക്കും ഇടയായി തീരണം. പ്രൈസ് ദി ലോർഡ്. കഴുകന്മാരെക്കാളിലും വേഗത ഉണ്ടായിരുന്നു എന്നുള്ള പൂർവകാലത്തിൽ പ്രശംസിക്കരുത്. ആമീൻ സിംഹത്തെക്കാളിലും ശക്തിയുണ്ട് എന്ന് ആമീൻ പൂർവകാലങ്ങളിലെ സാക്ഷ്യത്തിൽ നാം ഒരിക്കലും സംതൃപ്തി അടയല്ല. ഇന്ന് രാത്രി ഞാൻ ഒരു സന്ദേശം പറയാം, ദൈവസഭയെ പൂർവകാലങ്ങളിലെ പ്രതാപങ്ങളിൽ ആമീൻ പുകഴ്ച കൊള്ളുവാൻ ഇടയാകാതെ പ്രശംസിക്കുവാൻ ഇടയാകാതെ ഇന്ന് ദൈവസഭയിൽ ഞാൻ എങ്ങനെയായിരിക്കുന്നു ആമീൻ ആ ഒരു വലിയ കടപ്പാടായിരിക്കട്ടെ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടായിരിക്കേണ്ടത്. പ്രൈസ് ദി ലോർഡ്. ഞാൻ വേഗത്തിൽ മുന്നോട്ട് പോകുന്നു, അതല്ല എൻ്റെ വിഷയം. അടുത്തത് ഇങ്ങനെ വായിക്കുന്നത്, ദൈവമേ നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് നീ എടുത്തു കളയരുതേ. ഇന്ന് എന്ന് മാത്രമല്ല എല്ലാ ഇടങ്ങളിലും സഭയിൽ ഒരു അപജയം സംഭവിച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ ദൈവജനത്തിൻ്റെ ഇടയിലുള്ള പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി നിലച്ചുപോയി എന്നുള്ളതാ. രക്ഷയുടെ സന്തോഷം പ്രാപിക്കുന്നവരുടെ എണ്ണം കുറഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് രാത്രി ഉപവാസ പ്രാർത്ഥനയിൽ ഒരു ആമീൻ സ്വതം ശുശ്രൂഷകൻ എന്ന നിലയിൽ എനിക്ക് ദൈവജനത്തിനോട് ബുദ്ധി ഉപദേശിക്കുവാനുള്ളത് നാം ഓരോരുത്തരും പ്രാർത്ഥിക്കേണ്ടത് മറ്റൊന്നുമല്ല, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് ആമീൻ എടുത്ത് കളയരുതേ. സ്തോത്രം. ഞാനൊരു കാര്യം ഓർക്കുകയായിരുന്നു, ദൈവസഭയെ ഏറ്റവും മറ്റുള്ളവരുടെ മുമ്പിൽ ആകർഷണീയമാക്കി തീർത്തത് ഭാഗ്യമായിട്ടുള്ള കെട്ടിടത്തിൻ്റെ സമുച്ചയമല്ലായിരുന്നു. ആമേൻ. അവിടെയുള്ള എഞ്ചിനീയേഴ്സിൻ്റെയും ഡോക്ടേഴ്സിൻ്റെയും വിലവിടിപ്പുള്ള വാഹനങ്ങളുടെ എണ്ണങ്ങളുടെ ഒക്കെ അടിസ്ഥാനത്തിലല്ലായിരുന്നു, മറിച്ച് അവർ കുടിലിലിരുന്ന് ആരാധിക്കുമ്പോഴും ആരാധരുടെ നടുവിൽ ശക്തമായി വെളിപ്പെട്ട ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ആ നിറവാണ് പുറത്തുള്ളവരെ അകത്തേക്ക് ആകർഷിക്കുവാനിടയായത്. ആമേൻ. ഇന്ന് രാത്രിയിൽ ഞാൻ സ്നേഹിക്കുന്ന എൻ്റെ വാത്സല്യമുള്ള സഹോദരങ്ങളെ, നാം ഒരുമിച്ച് പ്രാർത്ഥിക്കട്ടെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളിൽ നിന്ന് ഒരിക്കലും ആമേൻ അന്യപ്പെടുവാനിടയാകരുത്. ഗ്ലോറി ടു ഗോഡ്. ആമേൻ. ഞാൻ ചോദിക്കുന്നു, ഈ നമ്മളിൽ പരിശുദ്ധാത്മാവ് ഉണ്ട് എന്നുള്ളതിന് നമ്മൾ ചില സ്റ്റാൻഡേർഡുകൾ ഉപയോഗിക്കാറുണ്ട്, ചില നിലപാടുകൾ നമ്മൾ സൂക്ഷിക്കാറുണ്ട്. അതിൽ ഒന്ന്, ഞാൻ അന്യഭാഷയിൽ ആരാധിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് എന്നിൽ പരിശുദ്ധാത്മാവ് ഉണ്ട് എന്നുള്ളതിന് തെളിവായി ചിലർ ഉപയോഗിക്കാറുള്ളത്. ഞാൻ ദുഃഖത്തോടുകൂടി ഒരു കാര്യം പറയാം, പരിശുദ്ധാത്മാഭിഷേകം മാത്രമല്ല ഒരു വ്യക്തിയിൽ പരിശുദ്ധാത്മാവ് ഉണ്ട് എന്നുള്ളതിന്റെ തെളിവ്. അർത്ഥാൽ അന്യഭാഷ പറയുന്നത് മാത്രമല്ല ഒരു വ്യക്തിയിൽ ദൈവത്തിന്റെ ആത്മാവുണ്ട് എന്നുള്ളതിന്റെ തെളിവ്. ഇനി ഞാൻ മറു സൈഡിലൂടെ പറയാം, ആമീൻ, അന്യഭാഷ പറയുന്ന ഒരു വ്യക്തിയിൽ പരിശുദ്ധാത്മാവ് ചെയ്യുന്ന പ്രവൃത്തികൾ
നമ്മുടെ ജീവിതത്തിൽ അസ്തമിച്ചു പോയിട്ടുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മെ വിട്ട് എന്നേ പോയിരിക്കുന്നു. പക്ഷേ നാം അത് തിരിച്ചറിയുന്നില്ല. ശിംഷോനെ പോലെ തന്നിൽ നിന്ന് ശക്തി പോയി പോയിട്ട് പോലും താൻ തിരിച്ചറിയാതെ പഴയ ആമേൻ ആ ഒരു നിലപാടിൽ താൻ തുടരുന്നതായി കാണുന്നു. അത് ശിംഷോന്റെ ജീവിതത്തിൽ മാത്രമല്ല, ഈ കാലയളവിലെ ദൈവസഭയിലും ദൈവ മക്കളിലും കണ്ടുവരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഹല്ലേലൂയ, ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ വിട്ട് പോയി പോയി പ്രസംഗിക്കുന്ന എന്നിലും കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഇന്ന് രാത്രി ഒരു സെൽഫ് എക്സാമിന് വേണ്ടി, ഒരു സൂക്ഷ്മ അവലോകനത്തിന് വേണ്ടി തയ്യാറാകട്ടെ. പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി എന്നിലുണ്ടോ? എന്നിലുണ്ടോ എന്ന് നമുക്ക് എങ്ങനെ എക്സാം ചെയ്യാമെന്നറിയാമോ? ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഐ മീൻ വെൻ ഹോളി സ്പിരിറ്റ് വിൽ കം, ഐ മീൻ ഹീ വിൽ കൺവിക്ട്, ഐ മീൻ ദൈവത്തിന്റെ ആത്മാവ് എപ്പോൾ നമ്മുടെ ജീവിതത്തിൽ വരുമോ, ദൈവത്തിന്റെ ആത്മാവ് ചിലത് ഓർമ്മപ്പെടുത്തുവാനിടയാകും. എന്താ ഓർമ്മപ്പെടുത്തുന്നത്? പാപത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ച്, ന്യായവിധിയെക്കുറിച്ച് ബോധം വരുത്തുവാനിടയാകും. അന്യഭാഷ പറയുന്നത് മാത്രമല്ല, ഐ മീൻ ദൈവത്തിന്റെ ആത്മാവ് ഒരു വ്യക്തിയിൽ ഉണ്ട് എന്നുള്ളതിന്റെ തെളിവ്, മറിച്ച് ഐ മീൻ പാപത്തെ കുറിച്ച് ഒരു ബോധം നമ്മുടെ അന്തർഗതത്തിൽ നൽകുന്നില്ല എങ്കിൽ, സ്തോത്രം, ഹല്ലേലൂയ, ഐ മീൻ പാപത്തെ കുറിച്ചുള്ള ഒരു ഉത്തമമായ ബോധ്യം, നാം എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്താൽ ആമേൻ അത് തെറ്റാണ് എന്നുള്ള ബോധ്യം നമ്മുടെ അന്തർഗതത്തിൽ ആമേൻ പരിശുദ്ധാത്മാവ് നൽകുന്നില്ല എങ്കിൽ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി നിലച്ചുപോയി. സ്തോത്രം, ദൈവത്തിന്റെ ആത്മാവ് നമ്മെ ഗൈഡ് ചെയ്യും. യോഗനാന്റെ സുവിശേഷമൊക്കെ വായിക്കുന്ന സമയത്ത് നമുക്ക് കാണുവാൻ കഴിയുന്നത്, When Holy Spirit will come upon you, He will guide you in truth. Amen. ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ മേൽ വരുമ്പോൾ നമ്മെ ദൈവം ഗൈഡ് ചെയ്യുവാനിടയാകും. ഞാൻ ചോദിച്ചോട്ടെ, നമ്മെ പലയിടങ്ങളിലേക്കും ഗൈഡ് ചെയ്യുമ്പോൾ വാസ്തവത്തിൽ അത് ദൈവാത്മാവാണോ ഗൈഡ് ചെയ്യുന്നത് എന്ന് നമുക്ക് തന്നെ ഒന്ന് ശോധന ചെയ്യുവാനിടയാകട്ടെ. എന്താ ഈ ദൈവാത്മാവ് ഗൈഡ് ചെയ്യുക എന്ന് പറഞ്ഞത്? ഈ കാലയളവിൽ നമ്മളെല്ലാവരും ഉപയോഗിക്കുന്ന ഐ മീൻ ഒരു ആപ്ലിക്കേഷൻ ആണല്ലോ, ഐ മീൻ ഒരു ആപ്പാണല്ലോ, ഐ മീൻ ഗൂഗിൾ, ഐ മീൻ മാപ്പ്, ഐ മീൻ വെയ്സ് നമ്മൾ ഉപയോഗിക്കാറുണ്ട്, ഇതെല്ലാം നമ്മൾ ഉപയോഗിക്കാറുണ്ട്. വഴി അറിയാതെ എനിക്ക് ഇന്ന ഇടത്ത് പോകണം, ഇന്ന ഇടത്ത് പോകണം എന്ന് എനിക്ക് ആഗ്രഹമുള്ളപ്പോൾ ഞാൻ ആ ലൊക്കേഷൻ ഇട്ടാൽ അത് അതുപോലെ ഓരോ വഴിയും ഓരോ കോർണറും, ഐ മീൻ ഇന്നിടത്തൊരു കെയർവുണ്ട്, ഇന്നിടത്തൊരു ഡേഞ്ചറുണ്ട്, ഐ മീൻ ഇന്നിടത്ത് ഐ മീൻ ക്യാമറ കണ്ണുകളുണ്ട്. വെയ്സ് ഉപയോഗിക്കുകയാണെങ്കിൽ ഇച്ചുകൂടെ അത് ക്ലിയർ ആണ്. ഐ മീൻ ക്യാമറ കണ്ണുകളുണ്ട്, എല്ലാം വളരെ കൃത്യതയോടെ വെയ്സ് പറഞ്ഞു തരുമെങ്കിൽ ഇന്ന് രാത്രി ഞാൻ ഒരു കാര്യം പറയാം, ഈ ലോക മനുഷ്യന്റെ കണ്ടുപിടുത്തമായിരിക്കുന്ന വെയ്സിനേക്കാളിലും ശക്തിയേറിയത് ഒന്നാണ്. എന്തെന്ന് പറയുന്നത്? പരിശുദ്ധാത്മാവ് നമ്മെ, ഹല്ലേലൂയ, ആമേൻ, സത്യത്തിലേക്ക് വഴി നടത്തുവാനിടയാകും. ആമേൻ. ഇന്ന് ദൈവാത്മാവ് നമ്മെ ഗൈഡ് ചെയ്യാറ് പോലുമില്ലല്ലോ. ആമേൻ, ഹല്ലേലൂയ. നമ്മെ നമുക്ക് ബോധിച്ചതുപോലെ, ആമേൻ, നമുക്ക് ബോധിച്ചതുപോലെ, ആ പദപ്രയോഗം ഞാൻ ഉപയോഗിക്കുവാൻ ആഗ്രഹിക്കുന്നു, നമുക്ക് ബോധിച്ചതുപോലെ, ഹല്ലേലൂയ, ഇല്ല ദൈവമക്കളെ, ആമേൻ, ഞാൻ അവിടെ വിടുകയാണ്. അടുത്ത ആ കാര്യം, ആമേൻ, ദൈവമേ, രക്ഷയുടെ സന്തോഷം നീ എനിക്ക് തിരികെ തരണമേ. ഖേദത്തോടുകൂടി ഒരു കാര്യം പറയാം, ഇന്ന് ചിലരൊക്കെ രക്ഷിക്കപ്പെട്ട് പോയല്ലോ എന്നോർത്ത് ദുഃഖിക്കുന്നവരാ, രക്ഷിക്കപ്പെട്ട് പോയല്ലോ എന്നോർത്ത് ദുഃഖിക്കുന്നവരാ. ആമേൻ. ഈ ദിവസങ്ങളൊക്കെ നിങ്ങൾ കണ്ടു കാണുമായിരിക്കും ഈ ഗ്ലോറിയസ് ഗോസ്പൽ എന്ന് പറഞ്ഞ ഒരു ആമേൻ ഒരു ഗ്രൂപ്പുണ്ട്. അതിനകത്ത് ഇപ്പോൾ പ്രൊജക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന അറിയാമോ, പെന്തക്കോസ്റ്റിൽ നിന്ന് സമുദായത്തിലേക്ക് പോയ വ്യക്തികളെയെല്ലാം ആമേൻ സാക്ഷ്യമായിട്ട് മുന്നിൽ ഇങ്ങനെ നിർത്തി ഇത് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾ അപകടം മനസ്സിലാകണം. ഞാൻ എന്താ പറഞ്ഞു ചോദിച്ചാൽ, ആമേൻ, രക്ഷയുടെ സന്തോഷം ആമേൻ സ്തോത്രം നഷ്ടപ്പെടുത്തി പുറമോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇന്ന് രാത്രിയിൽ ഞാൻ സ്നേഹിക്കുന്ന എൻ്റെ വാത്സല്യമുള്ള ദൈവമക്കളെ, ആ രക്ഷയുടെ സന്തോഷം നമുക്കുണ്ടോ?
ആലയത്തിലേക്ക് കടന്നു വരുവാനുള്ള സന്തോഷം നമുക്കുണ്ടോ? പ്രാർത്ഥന മുറിയിൽ ഇരിക്കുവാനുള്ള സന്തോഷം നമുക്കുണ്ടോ? വചനം ധ്യാനിക്കുവാനുള്ള ആ സന്തോഷം നമുക്കുണ്ടോ? ആമേൻ, ഹല്ലേലൂയ. ഞാൻ ഒരിക്കലൂടെ പറയാം, ഇന്ന് അനേകരുടെ ഇടയിൽ, അനേകരുടെ ഹൃദയത്തിനകത്ത് ആമേൻ ഇത് രക്ഷിക്കപ്പെട്ടു പോയല്ലോ, ഇതിനേക്കാളിലും നല്ലത് ആമേൻ ലോകത്തിൽ ജീവിക്കുന്നതാണ് നല്ലത് എന്ന് ചിന്തിക്കുമ്പോൾ ദൈവസഭയെ നാം പ്രാർത്ഥിക്കുവാനിടയാകട്ടെ. ദൈവസഭയ്ക്കകത്ത് രക്ഷയുടെ സന്തോഷം അനുഭവിക്കുന്നവർ നിറയുവാനിടയാകണം. ഹല്ലേലൂയ. ആമേൻ. ഞാൻ ആ ഭാഗത്ത് ചിന്തിപ്പാനായിട്ട് ആഗ്രഹിക്കുന്നത്, ഹൗ വി ക്യാൻ റീസ്റ്റോർ ആമീൻ പവർ ദാറ്റ് ഗോഡ് ഹാസ് ഗിവൺ. ആമീൻ ദൈവം നമുക്ക് നൽകിയിരിക്കുന്നതായ ആ ശക്തിയെ നമുക്ക് എങ്ങനെ തിരികെ പ്രാപിക്കാം? ആമീൻ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു കളയരുതേ എന്ന് ദാവീദ് പ്രാർത്ഥിക്കുമ്പോൾ നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ ദൈവികമായ ശക്തിയെ നമുക്ക് എങ്ങനെ തിരികെ ലഭിക്കാം? ആമേൻ. നമ്മൾ അതാണ് ഒരുമിച്ച് ഇന്ന് ഈ രാത്രി ചിന്തിക്കാനായിട്ട് പോകുന്നത്. ഹൗ വി കെ റീസ്റ്റോർ ദ ലോസ്റ്റ് പവർ. ആമേൻ. നഷ്ടപ്പെട്ട ശക്തിയെ നമുക്ക് എങ്ങനെ തിരികെ പ്രാപിക്കാം? ഈ തിരികെ പ്രാപിക്കുവാൻ വേണ്ടി നാം അനുവർത്തിക്കേണ്ടതായ കാര്യങ്ങൾ പഴയ നിയമത്തിലെ ഒരു ചരിത്ര സംഭവത്തിലൂടെ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അതിന് ആസ്പദമായി രാജാക്കന്മാരുടെ രണ്ടാമത്തെ പുസ്തകം 6:1 7 വരെയുള്ള വാക്യങ്ങൾ, 2 Kings 6:1-7 ആ വാക്യങ്ങളെല്ലാം വായിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ പറയുന്ന വാക്യങ്ങൾ മാത്രം നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് അത് വായിച്ച് സഹായിക്കുന്നത് നല്ലതായിരിക്കും. ആമീൻ. നമുക്ക് എല്ലാവർക്കും അറിയാം രാജാക്കന്മാരുടെ രണ്ടാമത്തെ പുസ്തകം 6:1-7 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്ന വസ്തുത എന്ന് പറയുന്നത് ഏലീശായും ആമീൻ ഒരു വലിയ ശിഷ്യഗണത്തെയും നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നു. ഈ ശിഷ്യഗണത്തിനൊരു വലിയ താല്പര്യം, എന്താ താല്പര്യം എന്നറിയാമോ? ഞങ്ങൾ ഇരിക്കുന്ന സ്ഥലം വളരെ ഇടുക്കമുള്ളതാകിയാൽ ഒരു വിശാല സ്ഥലം ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. ഇന്ന് പകൽ, ഇന്ന് രാത്രിയിൽ ഇവിടെ നിന്നൊരു സന്ദേശം ഞാൻ പറയാം, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അങ്ങനെ ഒരു ഡിസയർ ഉണ്ടാകട്ടെ. ഇവിടെ ഏലീശായെയും ഈ ശിഷ്യഗണത്തെയും ഒരു സഭയായിട്ട് ഞാൻ ചിത്രീകരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. അങ്ങനെയെങ്കിൽ ആ സഭയുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത്, ഈ ശിഷ്യഗണത്തിൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത്, ഞങ്ങൾ ഇരിക്കുന്ന ഇടം ആമീൻ ഒരു ഇടുക്കമുള്ളതാകിയാൽ ഒരു വിശാല സ്ഥലം ഞങ്ങൾക്ക് ആവശ്യമാണ്. ഇന്ന് രാത്രി ഞാൻ പറയുന്നു, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ആ ഒരു വിശാലതയ്ക്ക് വേണ്ടി നാം ആഗ്രഹിക്കുവാനിടയാകട്ടെ. ആഗ്രഹം യജമാനോട് പറഞ്ഞു, ആമീൻ സോദരൻ, ആമീൻ ഗുരുവിനോട് പറഞ്ഞു, ഗുരു പറഞ്ഞു യെസ് നിങ്ങൾ പോയിക്കൊള്ളൂ. നമ്മൾ അതൊന്നുമല്ല വിഷയം, നമ്മൾ പോകുന്ന ഈ യാത്ര ആമീൻ യോർദാൻ അക്കരെ അവർ ചെന്ന് മരം മുറിക്കുമ്പോൾ അവരിൽ ഒരുവൻ ആമീൻ മരം മുറിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ കോടാലി ഊരി എവിടേക്ക് പോകുവാനിടയായി? വെള്ളത്തിലേക്ക് വീഴുവാനിടയായി. അതാണ് നാം എങ്ങനെയാണ് ആ ശക്തിയെ നമുക്ക് തിരികെ പ്രാപിക്കാൻ കഴിയുന്നത്. ആ കോടാലിയുടെ ഭാഗത്ത് നമുക്ക് നൽകിയിരിക്കുന്ന ദൈവകൃപാവരം, ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ദർശനം, ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന കാഴ്ചപ്പാട്, ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന എല്ലാ ഗുണവിശേഷതകൾ, അതിനെയെല്ലാം ആ ഒരു സ്ഥാനത്താക്കി നാം ഒന്ന് ചിന്തിക്കുവാനായിട്ട് പോവുകയാണ്. ഒരിക്കലുള്ള പറയാം, കോടാലി എന്ന ആ ഭാഗത്ത് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ശക്തി, ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന കാഴ്ചപ്പാട്, ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ദർശനം, അതൊക്കെ എങ്ങനെയാണ് നഷ്ടപ്പെട്ടു പോയത്? ആമേൻ. അപ്പോൾ തന്നെ ആ നഷ്ടപ്പെട്ടു പോയ ദർശനത്തെ നമുക്ക് എങ്ങനെ തിരികെ പ്രാപിക്കാം? ഇതൊരു വ്യക്തിയോടുള്ള ദൂതായിരിക്കുമ്പോൾ തന്നെ ഇത് സഭയോടുള്ള ഒരു ദൂതാണ്. ആമേൻ. സ്വതം ഒരു വലിയ ദർശനത്തോടുകൂടി ഇറങ്ങിത്തിരിച്ച ആമേൻ സ്വലം ശിഷ്യഗണവും ഗുരുവും കൂടെ മുന്നോട്ട് പോകുമ്പോൾ ചിലത് അവരുടെ ജീവിതത്തിൽ നഷ്ടപ്പെടുവാനിടയായി. ആ നഷ്ടപ്പെട്ടതിനെ എങ്ങനെയാണ് അവർ തിരികെ പ്രാപിക്കുന്നത്? ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, വി നീഡ് ടു അഡ്മിറ്റ്. എന്താ അഡ്മിറ്റ് ചെയ്യേണ്ടത്? ദാറ്റ് വി ഹാവ് ലോസ്റ്റ് ഇറ്റ്. ആമീൻ. ഒന്നാമത്തെ സ്റ്റെപ്പ്, ഹൗ വി ക്യാൻ റീസ്റ്റോർ അവർ ലോസ്റ്റ് സ്പിരിച്വൽ പവർ. ദ ഫസ്റ്റ് സ്റ്റെപ്പ്, വി മസ്റ്റ് accept and we must admit that we have lost it. Nam onnamathu ariyenda karyam ennu parannathu ennil shakti nashtapettu. Indru raathri njanu prasangikkunna ennodum kettukondirikkunna ningalodumayi valare savadhanathi chodikkunnu, deivame ende aathmiya jeevithathinte
തുടക്കത്തിൽ എനിക്കുണ്ടായിരുന്ന ആത്മീയമായ കാഴ്ചപ്പാടും എരിവും തീഷ്ണതയും ദൈവികമായിട്ടുള്ള കൃപാവരങ്ങളും ആമേൻ എന്നിൽ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ ഇല്ലയോ എന്ന് നാം ഒന്ന് സ്വയം ശോധന ചെയ്യുവാനിടയാകട്ടെ. പ്രൈസ് ദി ലോർഡ്. നമ്മളിൽ നിന്ന് ആ ദൈവികമായ ശക്തി നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ? നമ്മുടെ വായിക്കുന്നത് ഇവരിങ്ങനെ മരം മുറിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്നെ ചിന്തിപ്പിച്ച ഒരു കാര്യം, ഇവരെ അലസരായി പുറത്തിരിക്കുമ്പോഴല്ല ഐ മീൻ സോദരം എന്ത് സംഭവിച്ചത്? ഐ മീൻ ഈ മഴ ഊരി വെള്ളത്തിലേക്ക് വീഴുവാനിടയായത് ഇവർ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, ഒന്നുകൂടി പറഞ്ഞാൽ ഇവർ വ്യാപൃതരായിരിക്കുമ്പോൾ തന്നെ, ഒന്നുകൂടി പറയുമ്പോൾ ശുശ്രൂഷയിൽ തന്നെ ആയിരിക്കുമ്പോൾ, ഒന്നുകൂടി പറഞ്ഞാൽ ആരാധിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്ന സമയത്ത് നമ്മളിൽ നിന്ന് ചിലത് നഷ്ടപ്പെടുവാനായിട്ടിടയായി. ആ നഷ്ടപ്പെട്ടത് ഐ മീൻ ദൈവകൃപയാണ് എന്ന് നാം തിരിച്ചറിയുവാനിടയാകണം. പ്രൈസ് ദി ലോർഡ്. ഞാനൊരു ഖേദത്തോടുകൂടി ഒരു കാര്യം പറയാം, ഇന്ന് നമ്മൾ ആരും അംഗീകരിക്കത്തില്ലെന്നേ. പ്രസംഗകനായിരിക്കുന്ന ഞാനും കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മൾ ഓരോരുത്തരും, എനിക്കിപ്പോഴും ശക്തിയുണ്ട്, ഇപ്പോഴും എനിക്ക് വെളിപ്പാടുണ്ട്, ഇപ്പോഴും എനിക്ക് കൃപാവരമുണ്ട്, ഇപ്പോഴും എനിക്ക് ആത്മാവിന്റെ ആമീൻ പരിശുദ്ധാത്മാവുണ്ട് എന്ന് ആമീൻ നമ്മൾ ക്ലെയിം ചെയ്യുമ്പോൾ, ഹല്ലേലൂയ, എവിടെയൊക്കെയോ ആ ശക്തി നമ്മെ വിട്ടുപോകുവാനിടയായി. നാം അത് തിരിച്ചറിയുവാനിടയാകണം. ഇനി ഒരു കാര്യം, ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ള കാര്യമാണ് ആ വ്യക്തിയിൽ നിന്ന് നഷ്ടപ്പെടുവാനിടയായത്. അങ്ങനെയെങ്കിൽ എന്തായിരുന്നു ഏറ്റവും വലിയ പ്രാധാന്യം? ഐ മീൻ സ്വതം, ഐ മീൻ ഏത് ദൗത്യത്തിന് വേണ്ടി? എന്താ ദൗത്യം? ഐ മീൻ സഭ ഒന്ന് വിശാലമാകണം, അതിർ ഒന്ന് വിശാലമാകണം. അതിന് മരം മുറിക്കാനായിട്ട് പോകുക. മരം മുറിക്കുമ്പോൾ ഏറ്റവും അനിവാര്യമായിരിക്കുന്ന ഘടകം എന്ന് പറയുന്നത് ആമേൻ ആയുധമാണ്. ആയുധത്തെ കൂടാതെ ഒരിക്കലും മരം മുറിച്ചുകൊണ്ട് അവരുടേതായ മിഷൻ ആൻഡ് വിഷൻ ഒരിക്കലും അത് പൂർണ്ണതയിൽ എത്തുവാനായിട്ട് കഴിയുകയില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ആ ആയുധം തന്നിൽ നിന്ന് നഷ്ടപ്പെടുവാനായിട്ട് ഇടയായിട്ടുന്നത്. ആ ആയുധത്തിന്റെ സ്ഥാനത്ത് ഇന്ന് രാത്രി നമ്മോട് തന്നെ ചോദിച്ചേ, ദൈവം നമ്മളിൽ നൽകിയിരിക്കുന്ന പരിശുദ്ധാത്മാവ് നഷ്ടപ്പെട്ടിട്ട് എത്ര നാളുകളായി? ഇന്ന് രാത്രി ദൈവസഭയോടും ഓരോ വിശ്വാസി മക്കളോടും ശുശ്രൂഷകരായിരിക്കുന്ന ഞങ്ങളോടും, ആരും ഇതിനകത്ത് എക്സ്ക്ലൂഡഡ് അല്ല, എല്ലാവരും ഇൻക്ലൂഡഡ് ആയി ചോദിക്കുന്നു, നമ്മളിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ആ ദൗത്യം നിർവഹിക്കുവാൻ, ഏത് ദൗത്യം? മരം മുറിക്കുക എന്നുള്ള ആ ദൗത്യം നിർവഹിക്കുവാൻ അവർക്ക് ഏറ്റവും അനിവാര്യമായിരുന്നത് ആമേൻ ആ ആയുധം എന്നതുപോലെ. ഹല്ലേലൂയ, പരിശുദ്ധാത്മാവാണ് നമ്മെ യഥാർത്ഥമായ ഭക്തിയിലേക്കും നിത്യതയിലേക്കും നയിക്കുന്ന ഫോഴ്സിംഗ് പവർ എന്ന് പറയുന്നത്. ആ ശക്തി നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് ഇന്ന് പകലിൽ, ഇന്ന് രാത്രിയിൽ ഒന്ന് സൂക്ഷ്മമായി അവലോകനം ചെയ്യുവാനിടയാകട്ടെ. ഏറ്റവും ഇമ്പോർട്ടൻ്റായ, ഏറ്റവും പ്രാധാന്യമുള്ളതായ, ആമേൻ സ്വതം, ഞാനൊരു കാര്യം പറയാം, ഐ മീൻ കോടാലി, ഐ മീൻ അത്, ഐ മീൻ ഫിറ്റ് ചെയ്തിരിക്കുന്ന കയ്യല്ല ഇമ്പോർട്ടൻ്റ്. ആമേൻ ഇന്ന് പകൽ, ഇന്ന് രാത്രി ഞാനൊരു കാര്യം പറയാം, ആമേൻ അതിന്റെ കൈ എത്ര വിലവിടിപ്പുള്ള ആമേൻ സ്വതം, ഹല്ലേലൂയ, സാധനം കൊണ്ട് പണിതായാലും ആമേൻ മഴയില്ല എങ്കിൽ മരം മുറിക്കുവാൻ കഴിയുകയില്ല. ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം കൂടാതെ നമുക്കൊരിക്കലും ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. സഭയെ പരിശുദ്ധാത്മാവിന്റെ സഹായം കൂടാതെ നമുക്കൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല. ബാക്കി എല്ലാം ഉണ്ടായാലും ഏറ്റവും അത്യന്താപേക്ഷിതമായിരിക്കുന്ന, ഏറ്റവും അനിവാര്യമായിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ കൂടാതെ നമുക്കൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല. സഭയെ നഷ്ടപ്പെട്ടു പോയ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിലേക്ക് ഒന്ന് മടങ്ങി വരുവാനിടയായി തീരട്ടെ. പ്രൈസ് ബി ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നെ ചിന്തിപ്പിച്ച ഒരു കാര്യം, ആമീൻ എന്തുകൊണ്ട് ഈ കോടാലി ഈ ആമീൻ കൈപ്പിടിയിൽ നിന്ന് ഊരിപ്പോകുവാനുള്ള കാരണം എന്താ? ഊരിപ്പോകുവാനുള്ള കാരണം ആമീൻ, ഇതൊരു പീരിയോഡിക്കൽ ചെക്കിങ് ആമീൻ, ഒരു ചെക്കപ്പ് ആവശ്യമായിരുന്നു.
സമയാസമയമായി ഇതിനൊരു ചെക്കപ്പ് ആവശ്യമായിരുന്നു. ഒന്നുകൂടി പൗലോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ കൊരിന്ത്യ ലേഖനം ഇങ്ങനെയാണ് വായിക്കുന്നത്, നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നുവോ എന്ന് നിങ്ങളെ തന്നെ നിങ്ങൾ സൂക്ഷ്മമായി പരിശോധിക്കുവാനിടയാകണം. ആമേൻ. 95 വിശ്വാസത്തിൽ വന്നു, 2023 ഞാൻ വിശ്വാസത്തിൽ തുടരുന്നു എന്ന് ക്ലെയിം ചെയ്യുന്നതിനകത്തല്ല, വിശ്വാസത്തിൽ ഇരിക്കുന്നുവോ എന്ന് സൂക്ഷ്മമായി ശോധന ചെയ്യുവാനിടയാകട്ടെ. Praise be the Lord. Hallelujah. Hallelujah. Amen. ഈ കൊടാലി എടുത്ത് ആമീൻ, ഹല്ലേലൂയ, ആ മഴുവൊക്കെ എടുത്ത് ആമീൻ പതിവായിട്ട് പോകുന്ന പോലെ അങ്ങ് വെട്ടാനായിട്ട് തുടങ്ങി. ആമീൻ. അത് മാത്രമല്ല, ഈ മഴ ഒന്ന് മൂർച്ചയുള്ളതാക്കി തീർക്കാനോ ഒന്നും ഈ വ്യക്തി എന്ത് ചെയ്യുവാനിടയായില്ല, തുനിയുവാനിടയായില്ല. നമ്മുടെ ആത്മീയ ശക്തി നഷ്ടപ്പെടുവാനുള്ള കാരണം, ഞാൻ ഖേദത്തോടുകൂടി ഒരു കാര്യം പറയാം, ആമേ, ഇന്ന് ദൈവസഭാ ശുശ്രൂഷകന്മാരുൾപ്പെടെ ആമീൻ വിശ്വാസി മക്കൾ ഉൾപ്പെടെ എത്ര വ്യക്തികൾ ദൈവവചനമാകുന്ന ഈ കണ്ണാടിയുടെ മുന്നിൽ നമ്മുടെ ജീവിതത്തിനെ കണ്ട് ആമേൻ കുറവുകളെ കണ്ടുണരുവാൻ നമ്മൾ എത്ര സമയം നമ്മുടെ ജീവിതത്തെ മൂർച്ചയുള്ളതാക്കി തീർക്കുവാൻ നാം സമയം കണ്ടെത്താറുണ്ട്. നമുക്ക് മറ്റെല്ലാത്തിനും സമയമുണ്ട്. വി ഹാവ് ഇനഫ് ടൈം, വി ഹാവ് പ്ലെന്റി ഓഫ് ടൈം, ബട്ട് വി ആർ നോട്ട് സ്പെൻഡിങ് ടൈം ഫോർ മെഡിറ്റേറ്റിംഗ് ഗോഡ്സ് വേർഡ്. ദൈവത്തിന് വചനം ധ്യാനിക്കുവാൻ നാം സമയം കണ്ടെത്താറില്ല. ഒരു വാക്യം ഞാൻ നിങ്ങളെ വായിപ്പിക്കാം, നിങ്ങൾ ശ്രദ്ധിച്ചേ. ആമീൻ. ആമീൻ. സഭാ പ്രസംഗിയുടെ പുസ്തകം എക്ലീസിയാസ്റ്റിക്സ് ആമീൻ ചാപ്റ്റർ 10 വേഴ്സ് 10. ആമീൻ. ആമീൻ. സഭാ പ്രസംഗിയുടെ പുസ്തകം 10-ാം അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യം ശ്രദ്ധിച്ചേ. ഇരുമ്പായുധം മൂർച്ചയില്ലാഞ്ഞിട്ട് അതിന്റെ വായ്ത്തല തേക്കായത്ത് ഇരുന്നാൽ അവന് അധികം ശക്തി പ്രയോഗിക്കേണ്ടി വരും. ശ്രദ്ധിച്ചേ, ഇരുമ്പായുധം മൂർച്ചയില്ലാഞ്ഞിട്ട് അതിന്റെ വായ്ത്തല തേക്കാതെ ഇരുന്നാൽ അവൻ അധിക ശക്തി പ്രയോഗിക്കേണ്ടി വരും. ജ്ഞാനമോ കാര്യസിദ്ധിക്ക് ഉപയോഗമുള്ളതാകുന്നു. അർത്ഥാൽ ഇത്ര മാത്രമേ ഉള്ളൂ. ആമേൻ. ഈ ആയുധം എന്ത് ചെയ്തിട്ടില്ല, ഇത് മൂർച്ചയുള്ളതാക്കിയിട്ടില്ല. അതുകൊണ്ട് വെട്ടുന്നുണ്ട്, പക്ഷേ എന്ത് സംഭവിക്കുന്നില്ല, മുറിയുന്നില്ല. അതുകൊണ്ട് ഇത് ഊരിപ്പോകുവാനിടയായി. ഒന്നാമത്തേത്, വി നീഡ് ടു അക്സെപ്റ്റ് ഇറ്റ്. ഹല്ലേലൂയ. കർത്താവേ, എന്നിൽ നൽകിയ അഭിഷേകം എവിടെയൊക്കെയോ നഷ്ടപ്പെട്ടു പോയി. ഇന്ന് രാത്രിയിൽ ഞാൻ സ്നേഹിക്കുന്ന എൻ്റെ സഹവിശ്വാസി മക്കളോട്, എൻ്റെ ദൈവമക്കളോട്, ആമേ ശുശ്രൂഷകന്മാരായി ഞങ്ങൾ എല്ലാവരെയും ഉൾപ്പെടുത്തി പറയുന്നു, ദൈവസഭയുടെ ആമേ ശക്തിയുടെ സ്രോതസ് ആമേൻ എവിടെയോ നഷ്ടപ്പെട്ടു പോയി. Hallelujah. We need to admit and acknowledge. Amen. നാം അതിനെ അംഗീകരിക്കുവാൻ ഇടയാകണം. Praise the Lord. Amen. അടുത്തത്, how we can restore our lost spiritual power. Second എന്ന് പറയുന്നത്, not only we must acknowledge and accept it or admit it. അടുത്തതാണ് നാം ചിന്തിക്കേണ്ടത്. Amen. സോദരം, we must weep of we must weep over our loss. Amen. നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടതിനെ ഓർത്ത് നാം എന്ത് ചെയ്യുവാനിടയാകണം. ഹല്ലേലൂയ. നാം കരയുവാനിടയാകട്ടെ. ആമീൻ. ആമീൻ. ആ 5-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. സെക്കൻഡ് കിങ് ചാപ്റ്റർ 6 വേഴ്സ് 5. ആമീൻ. സെക്കൻഡ് കിങ് ചാപ്റ്റർ 6 വേഴ്സ് 5. എന്നാൽ ഒരുത്തൻ മരം മുറിക്കുമ്പോൾ കോടാലി ഊരി വെള്ളത്തിൽ വീണു. അയ്യോ കഷ്ടം. ആമേൻ. ആ വാക്കാണ് അയ്യോ കഷ്ടം എന്ന് പറഞ്ഞാൽ, ആമീൻ, അയ്യോ കഷ്ടം എന്ന് പറയുമ്പോൾ ആമീൻ ദീനരോദനത്തോടുകൂടിയുള്ള ആമീൻ വലിയൊരു നഷ്ടം സംഭവിച്ചതായി. ആമേൻ. അയ്യോ കഷ്ടം എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം ആമേൻ ആ വ്യക്തി വളരെയധികം കരയുകയാണ്. എന്തിനു വേണ്ടിയാണെന്നറിയാമോ? മറ്റൊന്നിനു വേണ്ടിയല്ല. ആമേൻ. എനിക്കിനിയും ഈ മരം മുറിക്കണം എന്നുള്ള ദൗത്യം പൂർത്തീകരിക്കണമെങ്കിൽ
ഞാൻ എന്ന വ്യക്തി കൊണ്ട് ഒരിക്കലും ഒരു കാര്യം നടക്കുകയില്ല. ആമേൻ. എൻ്റെ കയ്യിലെ ഈ ആയുധമില്ലാതെ എനിക്കൊരിക്കലും മരം മുറിക്കുവാൻ കഴിയുകയില്ല. ആമേൻ. അത് എന്നിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ ആമേൻ ഞങ്ങൾ ഉൾപ്പെടെ ദൈവസഭ ഒരുമിച്ച് ആമേൻ ഏറ്റുപറയുവാനിടയ കർത്താവേ, ദൈവസഭയ്ക്കുണ്ടായിരുന്ന ദർശനവും ദൈവസഭയ്ക്കുണ്ടായിരുന്ന കാഴ്ചപ്പാടും ദൈവസഭയ്ക്കുണ്ടായിരുന്ന പരിശുദ്ധാത്മാവിന്റെ അഭിഷേകവും കൃപാവരങ്ങളും പ്രാർത്ഥനയുടെ ശക്തിയും ഞങ്ങളിൽ നഷ്ടപ്പെട്ടു പോയി. ഗ്ലോറി ബി ടു ഗോഡ്. വി മസ്റ്റ് ക്രൈ ലൈക്ക് എനിതിങ്. നാം അധികം കരയുവാനിടയാകട്ടെ. ഞാൻ പറയാം എങ്ങനെ കരയണമെന്ന് ഞാൻ പറയാം. ആമേൻ. ഹൗ വി നീഡ് ടു ക്രൈ. എങ്ങനെയാണ് നമ്മൾ കരയേണ്ടത്? ആമേൻ. സ്തോത്രം. ഒന്ന് ശൗമേന്റെ പുസ്തകം 30-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ അതുപോലെ ഒരു കരച്ചിൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചാൽ എത്ര ശക്തി നഷ്ടപ്പെട്ടു പോയാലും തിരികെ തരുവാൻ കഴിവുള്ള ഒരു ദൈവമാണ് നാം സേവിക്കുന്ന ദൈവം എന്ന് പറയുന്നത്. നിങ്ങൾ നോക്കിയേ. ആമീൻ. ഒന്ന് ശൗമേന്റെ പുസ്തകം 30-ാം അധ്യായം ആമീൻ അതിന്റെ 4-ാമത്തെ വാക്യം നാം ഇങ്ങനെയാണ് വായിക്കുന്നത്. അപ്പോൾ ദാവീദും കൂടെയുള്ള ജനവും കരയുവാൻ ബലമില്ലാതാകുവോളം ഉറക്കെ കരഞ്ഞു. ആമേൻ. ഒരു വലിയ നഷ്ടം അവിടെ സംഭവിച്ചു. ആമേൻ. ആ നഷ്ടമൊന്നും ഞാൻ പറയുന്നില്ല. ആ നഷ്ടം സംഭവിച്ചപ്പോൾ അടുത്തത് രാജാവും പ്രജയും ഒരുപോലെ. ചിലർ പറയാറുണ്ട് വിശ്വാസികൾ മാത്രം പ്രാർത്ഥിക്കട്ടെ, ചിലർ പറയാറുണ്ട് സഭാ പാസ്റ്റർ മാത്രം പ്രാർത്ഥിക്കട്ടെ. അല്ലല്ലല്ല. ആമേൻ. ഇത് ഇവിടെ ശ്രദ്ധിച്ചേ. ദാവീദും ആമേൻ സ്തോത്രം കൂടെയുള്ള ജനങ്ങൾ എല്ലാവരും ബലം ഇല്ലാതാകുവോളം കരയുവാനിടയായി. ഇന്ന് രാത്രി ദൈവമക്കളെ നമ്മൾ നഷ്ടപ്പെട്ടു പോയ ആ ദൈവിക കൃപകളുണ്ടല്ലോ, നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ ദൈവസ്നേഹമുണ്ടല്ലോ, നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ കൃപാവരങ്ങളുണ്ടല്ലോ, നമ്മളിൽ നഷ്ടപ്പെട്ടു പോയ പരിശുദ്ധാത്മാവിന്റെ ശക്തിയുണ്ടല്ലോ. അപ്പാ ഇത് ഞങ്ങളുടെ ഇടയിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി. ഹല്ലേലൂയ. നാം മറ്റുള്ള ഒരാളെ പോലും ഹല്ലേലൂയ വിരൽ ചൂണ്ടുന്നതിനേക്കാളും ഉപരിയായി ഹല്ലേലൂയ നാം നമ്മളിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് ഈ വ്യക്തി പറയുന്ന പോലെ ആമേ കരയുവാൻ കഴിയും. അയ്യോ കഷ്ടം. ആമേ സ്വാദ് ഹല്ലേലൂയ. എന്നിലുള്ള ശക്തി ആമേ നഷ്ടപ്പെട്ടു പോയി. ഹല്ലേലൂയ. ആമേ. ശിംശോൻ ഒരു സമയത്ത് ഇപ്രകാരം കരഞ്ഞു പ്രാർത്ഥിപ്പാനിടയായി. ആമേൻ സ്വാദം. ജാതികളുടെ ആമേൻ ശത്രുക്കളുടെ മുമ്പിൽ ലജ്ജിതനായി തിരുവാൻ എന്നെ അനുവദിക്കുന്ന ആ ശക്തി എനിക്ക് തരുവാനിടയാകണം. ഒരിക്കലൂടെ എന്നെ ഒന്ന് ഓർക്കുവാനിടയാകണം. ഇന്ന് രാത്രി ദൈവസഭയെ നമുക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കുവാൻ കഴിയട്ടെ. ഞങ്ങൾ നഷ്ടപ്പെട്ടു പോയ ആ ദൈവിക ശക്തി ഞങ്ങൾക്ക് തിരികെ തരുവാനിടയാകണമേ. This is time to cry aloud. വളരെ ശക്തിയോടെ ഉച്ചത്തിൽ കരയുവാനുള്ള സമയം. ഹല്ലേലൂയ. കരയുവാനിടയായി തരട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. നാം കരയുവാനിടയാകട്ടെ. അങ്ങനെയെങ്കിൽ നഷ്ടപ്പെട്ടതായ ദൈവികമായ ശക്തിയെ നമുക്ക് തിരികെ പ്രാപിക്കണമെങ്കിൽ ഒന്നാമത് നാം ചെയ്യേണ്ടത് എന്നിൽ നിന്ന് ആ ശക്തി നഷ്ടപ്പെട്ടു പോയി എന്നുള്ളതാ. രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത് നഷ്ടപ്പെട്ടു എന്നുള്ള കാര്യം അംഗീകരിക്കുക മാത്രമല്ല, കർത്താവേ അതെനിക്ക് തിരികെ തരുവാനിടയാകണം. ഞാൻ ആഗ്രഹിക്കുന്ന ദൈവമക്കളെ, ഞാൻ സ്നേഹിക്കുന്ന എൻ്റെ വാത്സല്യമുള്ള ദൈവമക്കളെ, നമുക്കത് ആഗ്രഹിക്കുവാനിടയാകട്ടെ. ഇനി കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞ്, കുറച്ച് നാളുകൂടെ കഴിഞ്ഞ് ഞാൻ തിരികെ പ്രാപിക്കാമെന്ന് നാം ഒരിക്കലും ചിന്തിക്കല്ല. നാളത്തേക്കുള്ളത് നമുക്കറിയായ കൊണ്ട് ഇന്ന് നാം പ്രാർത്ഥിക്കുവാനിടയാകട്ടെ. ആമേൻ. കുറച്ച് ദിവസങ്ങൾ ഞാൻ പ്രാർത്ഥിച്ചതെല്ലാം പ്രാപിക്കാമെന്ന് നീ നീട്ടിവെക്കല്ലേ. നെവർ പോസ്റ്റ്പോൺ ദി ഡേറ്റ്. ആമേൻ. ഇറ്റ്സ് എ ടൈം ടു ക്രൈ ലൗഡ്. ആമേൻ. ശക്തിയോടെ അത്യുച്ചത്തിൽ കരയുവാനിടയാകി. എന്തിനു വേണ്ടി കരയണം? സഭയ്ക്കകത്തു നിന്ന് അന്യപ്പെട്ടു പോയ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന്റെ ശക്തി. ആമേൻ. ദാവീദ് കരഞ്ഞതുപോലെ ദൈവമേ നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു കളയരുതേ. എന്നെ സാധാരണക്കാരിൽ നിന്ന് അസാധാരണക്കാരനാക്കി മാറ്റുന്നത്,
എന്നെ അസാധാരണക്കാരനാക്കി മാറ്റുന്നത് അത് ആ ദൈവത്തിന്റെ അഭിഷേകത്തിന്റെ ശക്തിയാ. ഗോലിയാത്തിനെ പോലെ തകർക്കുവാമേ അവൻ മല്ലന്മാരെ തകർക്കുവാൻ എന്നിൽ അവൻ ശക്തി പകർന്നത് എന്റെ കഴിവല്ല എന്റെ ജ്ഞാനമല്ല എന്നിൽ വ്യാപരിച്ച ദൈവ അഭിഷേകമാ. ഇന്ന് രാത്രി ഞാൻ സ്നേഹത്തോടുകൂടി പറയുന്നു, ദൈവസഭ മടങ്ങി വരട്ടെ. എന്തിനു വേണ്ടി? അഭിഷേകത്തോടുകൂടിയുള്ള ആരാധനയ്ക്ക് വേണ്ടി, ആത്മനിറവോടുകൂടിയുള്ള ആരാധനയ്ക്ക് വേണ്ടി. ഇന്ന് രാത്രി അവൻ ഈ സന്ദേശം ഏറ്റെടുക്കുന്നവ വളരെ ആത്മാർത്ഥതയോടെ ഇന്ന് രാത്രി കരയുവാനിടയാകട്ടെ. ആമേൻ. ഹല്ലേലൂയാ. ആമേൻ. അയ്യോ കഷ്ടം എന്ന് പറഞ്ഞ് കരയുവാനിടയായി. ഇനിയും അടുത്തത്, ഹമീൻ ദ തേർഡ് സ്റ്റെപ്പ്, ഹൗ വി ക്യാൻ ഹമീൻ റീകവർ അവർ ലോസ് സ്പിരിച്വൽ പവർ എന്ന് പറയുന്നത്, വി മസ്റ്റ് സീ ദ കൗൺസിൽ ഓഫ് ഗോഡ് സെർവൻറ്. ഹല്ലേലൂയ. നാം ദൈവ മനുഷ്യന്റെ ആമീൻ ഉപദേശം നാം സ്വീകരിപ്പാനിടയാകട്ടെ. ഹല്ലേലൂയ. ആറാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? ആമീൻ. ആറാമത്തെ ആമീൻ വാക്യം, ചാപ്റ്റർ 6 വേഴ്സ് 6. ഹല്ലേലൂയ. എവിടെ വീണു എന്ന് ദൈവപുരുഷൻ ചോദിച്ചു. അവൻ ആ സ്ഥലം അവനെ കാണിച്ചു. എന്നെ ചിന്തിപ്പിച്ച ഒരു കാര്യം, ആമീൻ, മരു നഷ്ടപ്പെട്ട, ആമീൻ, ഈ കോടാലി നഷ്ടപ്പെട്ടപ്പോൾ അവൻ വേറെ ആരുടെയും അടുക്കൽ പോയില്ല. ആരുടെ അടുക്കല പോയെന്ന് ചോദിച്ചാൽ, ആമീൻ, ഹല്ല, ഞാനും നിങ്ങളുടെ കൂടെ വരാം എന്ന് പറഞ്ഞ് ആമീൻ നിങ്ങളോടൊപ്പം യാത്ര ചെയ്ത ആ പ്രവാചകന്റെ അടുക്കലേക്ക്, ഒന്നുകൂടി പറഞ്ഞാൽ ദൈവപുരുഷന്റെ അടുക്കലേക്ക് ആമീൻ കടന്നു എന്നിട്ട് ആമീൻ ആലോചന ചോദിക്കുവാനിടയായി. ഹാമേ, ഹാമേ, ഇത് നഷ്ടപ്പെട്ടു പോയി. ഇന്ന് രാത്രി ഞാനൊരു കാര്യം പറയാം, ആമീൻ, ഈ വ്യക്തി, ഹല്ലേലൂയ, നഷ്ടപ്പെട്ട കോടാലി തിരികെ ലഭിക്കുവാൻ പ്രവാചകന്റെ അടുക്കലേക്ക് പോയതുപോലെ നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ ദൈവശക്തിയെ തിരികെ ലഭിക്കുവാൻ പ്രവാചകന്മാരിൽ വെച്ച് പ്രവാചകൻ വലിയ പ്രവാചകനായിരിക്കുന്ന യേശു ക്രിസ്തുവിന്റെ അടുക്കലേക്ക് നമുക്കൊന്ന് കടന്നു ചെല്ലുവാനിടയാകട്ടെ. ഇങ്ങനെ പറയുവാൻ കഴിയുമോ? ദൈവമേ, ഞങ്ങളെ ഒരിക്കലും തള്ളിക്കളയരുതേ, ഞങ്ങളെ ഒരിക്കലും തള്ളിക്കളയരുതേ. ഹല്ലേലൂയാ. വി മസ്റ്റ് സീക്ക് ദ കൗൺസിൽ ഓഫ് ഗോഡ്. ആമേൻ. ദൈവത്തിന്റെ ആലോചന മുമ്പോട്ട് മുമ്പോട്ട് വേഗത്തിൽ പോകാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ദൈവത്തിന്റെ ആലോചന നാം സ്വീകരിപ്പാനിടയാകട്ടെ. ആമേൻ. ഒരു വാഹനം കേടായാൽ നാം ഒരിക്കലും ഒരു ഡോക്ടറിൻ്റെ അടുക്കൽ ചെല്ലത്തില്ല. ആമേൻ. നാം എപ്പോഴും ഒരു മെക്കാനിക്കലിൻ്റെ അടുക്കലാണ് പോകാറുള്ളത്. ആമേൻ. സ്തോത്രം. ഒരു രോഗി എപ്പോഴും ഒരു ഡോക്ടറിൻ്റെ അടുക്കലാണ് പോകാറുള്ളത്. ആമീൻ. ഒരു മെൻ്റൽ പേഷ്യൻ്റ് എപ്പോഴും ഒരു സൈക്കോളജിസ്റ്റിൻ്റെ അടുക്കൽ അല്ലെങ്കിൽ ഒരു കൗൺസലറിൻ്റെ അടുക്കലാണ് ചെല്ലുന്നത്. ഞാൻ പറഞ്ഞതിൻ്റെ താല്പര്യം ചോദിച്ചാൽ, രോഗത്തിനനുസരിച്ചുള്ള പ്രതിവിധിക്ക് അതനുസരിച്ചുള്ള ഉറവിടത്തിൽ ചെന്നെങ്കിൽ മാത്രമേ നമുക്ക് നിവാരണം ലഭിക്കുകയുള്ളൂ. അങ്ങനെയെങ്കിൽ ആത്മീയ ശക്തി നഷ്ടപ്പെട്ടത് തിരികെ ലഭിക്കണമെങ്കിൽ, ആമേൻ, ഹല്ലേലൂയ, എവിടെ നിന്നാണോ ശക്തി നമുക്ക് ലഭിച്ചത്, ആരാണോ ഈ ശക്തി ദൈവം ആമേൻ നമുക്ക് നൽകിയത്, ആ ദൈവത്തിൻ്റെ അടുക്കലേക്ക് നമുക്ക് കടന്നു ചെല്ലുവാനിടയാകട്ടെ. ഹല്ലേലൂയ. ആമേൻ. ദൈവത്തിന്റെ ദാസന്മാരിൽ നിന്നൊക്കെ ആലോചന പ്രാപിക്കുന്നത് നല്ലത് തന്നെയാ. ഹല്ലേലൂയ. ആമേൻ. എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടെങ്കിലും ഞാൻ വേഗത്തിൽ മുന്നോട്ട് പോകുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. ഒന്ന് രണ്ട് കാര്യങ്ങളോട് അതിന് ചേർന്ന് പറഞ്ഞ് ഞാൻ അവസാനിപ്പാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. നാം തിരിച്ചറിയണം അടുത്തത്. ആമേൻ. വി മസ്റ്റ് അഡ്മിറ്റ് ദാറ്റ് ഇറ്റ് ഈസ് ബോറോഡ്. ആമേൻ. നാം തിരിച്ചറിയുവാനിടയാകണം. എന്ത്? ആമേൻ. ഇത് ഞാൻ കടം വാങ്ങിയത്, അർത്ഥാൽ ഇതെന്റെ സ്വന്തമല്ല. അതിന് മറുവശം, നമ്മളിൽ പകർന്നിരിക്കുന്ന പരിശുദ്ധാത്മാവ് നമ്മുടേതല്ല, അത് ദൈവത്തിൻ്റെതാ. നമ്മുടേതല്ല, ഇത് ദൈവത്തിൻ്റെതാ. ഒരു വാക്യം നിങ്ങളെ വായിപ്പാൻ ആഗ്രഹിപ്പിക്കുന്നു. ആമേൻ. സെക്കൻഡ് കൊരിന്ത്യ ചാപ്റ്റർ 4 വേഴ്സ് 7 നാം വായിക്കുന്നത് ഇങ്ങനെയാണ്. സെക്കൻഡ് കൊരിന്ത്യ ചാപ്റ്റർ 4 വേഴ്സ് 7 നാം ഇങ്ങനെ വായിക്കുന്നു. ശ്രദ്ധിച്ചാലും, ഹല്ലേലൂയ. എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമെന്നല്ല, അയ്യോ, അത് ദൈവത്തിന്റെ ദാനമാ. ആമേൻ. അവിടെ തന്നെ ആ വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചേ. ആമേൻ. ആ ഒറ്റ വാക്യത്തിനകത്ത് നമ്മളിൽ പകർന്നിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തിക്ക്
കൊടുത്തിരിക്കുന്ന പദപ്രയോഗം എന്തറിയോ? അത്യന്ത ശക്തി എന്ന. ഈ അത്യന്ത ശക്തി വില കൊടുത്ത് വാങ്ങിക്കാൻ കഴിയുകയില്ല, മറിച്ച് അത് ദൈവത്തിന്റെ ദാനമാണ്. ഇനിയും ഈ അത്യന്ത ശക്തി, ഈ വലിയ ദാനം എവിടെയാ പകർന്നിരിക്കുന്നു ചോദിച്ചാൽ, നമ്മുടെ മൺകൂടാരങ്ങളില ഇത്, ആമേൻ, ഈ മൺപാത്രങ്ങളില പകർന്നിരിക്കുന്നത്. ഹല്ലേലൂയ്യ, ആമേൻ, ആമേൻ. ഇതൊരു നിക്ഷേപമാണ്. ആ പദത്തിന്റെ അർത്ഥം നമ്മളെല്ലാവരും റിയാലും മണിയും, ആമേൻ, ബാങ്കിലൊക്കെ ഡിപ്പോസിറ്റ് ചെയ്യാറുണ്ട്. ആമേൻ. അഞ്ചു വർഷം ഈ ഡിപ്പോസിറ്റ് ഇട്ടിട്ടും ആമേൻ അതിനകത്തൊരു വർധന ഉണ്ടാകുന്നില്ല എങ്കിൽ ഇടുന്ന വ്യക്തിയെ സംബന്ധിച്ച് ഹൃദയ ഭേദകമായി മാറുന്നത് പോലെ ആമേൻ സർവശക്തനായവൻ ആത്യന്ത ശക്തി ആമേൻ ഒരു നിക്ഷേപമായി നമ്മളിൽ പകർന്നിരിക്കുമ്പോൾ നാം എത്ര വ്യക്തികൾ അതിനെ വ്യാപാരം ചെയ്യുന്നുണ്ട്. ഹല്ലേലൂയ. അഞ്ചു വർഷമായി, പത്തു വർഷമായി, ഇരുപത് വർഷമായി ഈ ആത്യന്ത ശക്തി, ഈ നിക്ഷേപം. എവിടെയൊക്കെയോ ഡെഡ് മണി ആയിരിക്കുന്ന പോലെ, ഡെഡ് മണി ആയിരിക്കുന്നത് പോലെ, ആമേൻ, ഡെഡ് മണി ആയിരിക്കുന്ന പോലെ. ഹല്ലേലൂയ. ഇതൊരു നിക്ഷേപമാണ്, ഇതൊരു നിക്ഷേപമാണ്. ഇടുമ്പോൾ ആമേൻ അതുപോലെയുള്ളൊരു എമൗണ്ട് അല്ല പത്ത് വർഷം കഴിയുമ്പോൾ ലഭിക്കേണ്ടത്. അതുകൊണ്ടാണ് പറയുന്നത്, കാര്യം ചോദിക്കുന്ന നാളിൽ നിങ്ങളുടെ കരം ബലപ്പെട്ടിരിക്കുമോ? പൗലോസ് പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ ആമേൻ യഹോവയായ ദൈവം എനിക്ക് നൽകിയിരിക്കുന്ന കൃപ ഞാൻ ഒരിക്കലും അത് വ്യർത്ഥമാക്കിയില്ല. അർത്ഥാൽ ഞാൻ അതിനെ അർത്ഥവത്താക്കി. ഇന്ന് രാത്രിയിൽ ദൈവം നമ്മോട് ചോദിക്കുന്ന ഒരു കാര്യം, ഹല്ലേലൂയ, നമ്മളിൽ പകർന്നിരിക്കുന്ന ഈ പരിശുദ്ധാത്മാവ് അതാത്യന്ത ശക്തിയാണ്, അതാത്യന്ത ശക്തിയാണ്. ആമേൻ, ഹല്ലേലൂയ. അതുകൊണ്ട് പൗലോസ് എഫെസൊസിൽ ഇങ്ങനെ ആമേൻ വിശ്വാസ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, വിശ്വസിക്കുന്ന നിങ്ങളിൽ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ അത്യന്ത ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് നിങ്ങൾ തിരിച്ചറിയണം. യു മസ്റ്റ് റെക്കഗ്നൈസ് ദാറ്റ് പവർ ദാറ്റ് ഗോഡ് ഹാസ് ഗിവൻ ഇൻ യുവർ ലൈഫ്. ആമേൻ. ദൈവം നിങ്ങളിൽ നൽകിയിരിക്കുന്ന ശക്തിയെ നിങ്ങൾ തിരിച്ചറിയണം. പ്രൈസ് ബി ദ ലോർഡ്. ആമേൻ, ഹല്ലേലൂയ. നാം ഒരു കാര്യം തിരിച്ചറിയണം, എൻ്റെ ദൈവമേ, ഇതൊന്നും എൻ്റെ സ്വന്തമല്ല, എൻ്റെ ദൈവം എനിക്ക് ദാനമായി നൽകിയതാ, എൻ്റെ ദൈവം എനിക്ക് ദാനമായി നൽകിയതാ. വേഗത്തിൽ ഞാൻ കടന്നു വരുന്നു. ആമേൻ. ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. വി മസ്റ്റ് ആക്ട് അക്കോർഡിംഗ് ടു ഫെയ്ത്ത്. വിശ്വാസത്തിനനുസരിച്ച് വേണം നമ്മൾ ആക്ട് ചെയ്യേണ്ടത്. പറയാൻ കാരണം, ഹല്ലേലൂയ, ഈ നഷ്ടപ്പെട്ട സ്ഥലം അതൊരു വലിയൊരു പോയിന്റാണ്, ഞാനത് എക്സ്പ്ലെയിൻ ചെയ്തില്ല. അടുത്ത ഒരു കാര്യം ഇതാണ്, എവിടെയാണ് നഷ്ടപ്പെട്ടു പോയത് ആ സ്ഥലം നമുക്ക് ബോധ്യമുണ്ടാകണം, നമ്മളത് ചൂണ്ടിക്കാണിക്കാനിടയാകണം. ആമേൻ. എവിടെയാണ് എന്നിലുള്ള ദൈവകൃപ നഷ്ടപ്പെട്ടത്, അവിടെയാണ് ആ ബാലകൻ, ആ ഒരു ശിഷ്യൻ, ആമേൻ, എലീശയോട് പറഞ്ഞു ഇന്ന സ്ഥലത്ത് ചൂണ്ടിക്കാണിക്കാനിടയായി. ഇന്ന് രാത്രി ഞാൻ പറയാം, എന്നിലും നിങ്ങളിലും പകർന്നിരുന്നതായ ആ പരിശുദ്ധാത്മാഭിഷേകമുണ്ടല്ലോ, എവിടെയൊക്കെ ഇന്ന സ്ഥലത്ത് ഇന്ന കാര്യങ്ങളിൽ ഇടപെട്ടതുകൊണ്ട് ഇന്ന ഇടത്ത് വെച്ച് അത് നഷ്ടപ്പെടുവാനായിട്ടിടയായി, സ്ഥലം ചൂണ്ടിക്കാണിക്കുവാൻ തയ്യാറായാൽ, സ്ഥലം ചൂണ്ടിക്കാണിക്കുവാൻ തയ്യാറായാൽ, കർത്താവ് ഇന്ന സ്ഥലത്താണ് ഞാൻ പരാജയപ്പെട്ടത്, ഇന്ന സ്ഥലത്താണ് ഞാൻ പരാജയപ്പെട്ടത്, ഇന്ന് രാത്രി ദൈവസഭയുടെ ഒരു ദൂതായി ഞാൻ പറയുന്നു, ആമേൻ, ശുശ്രൂഷകരായി ഞങ്ങൾ ഉൾപ്പെടെ, ആമേൻ, ഇന്ന സ്ഥലത്ത് വെച്ച്, ഇന്ന കാര്യത്തിൽ, ഇന്ന ഇടത്ത് വെച്ച് ആ ദൈവശക്തി അത് നഷ്ടപ്പെടുവാനിടയായി, അത് ചൂണ്ടിക്കാണിക്കുമ്പോൾ ആമേൻ യജമാനൻ ഏലീശ പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ നിനക്ക് വേണ്ടി ചെന്ന് ചെയ്യാനായിട്ട് പോകുക. പക്ഷേ ഞാൻ നിനക്ക് വേണ്ടി ചില ചെയ്യാനായിട്ട് പോകുമ്പോൾ നിന്റെ ബുദ്ധിയും യുക്തിയും ഒരിക്കലും അത് വിശ്വസിക്കാനൊക്കത്തില്ല. എന്ത്? ആമേൻ, ഞാനൊരു മരക്കൊമ്പ് ആമേൻ വെട്ടി ആ നദിയിലേക്ക് ഇടുകയ. ആമേൻ, ആമേൻ, ശിഷ്യൻ ഒരിക്കലും പറഞ്ഞില്ല, അതെ യജമാനൻ എന്താ ഈ പോഷത്തിനും കാണിക്കുന്നത്, ഇരുമ്പ് ആമേൻ സമുദ്രത്തിന് അടിയിൽ പോയിരിക്കുന്നെങ്കിൽ അതിന് പുറത്തൊരു കാന്തം ആമേൻ കൊണ്ടുവന്നിട്ടാൽ അതിനെ മേളിലോട്ട് എടുക്കാൻ കഴിയുമെന്ന്. എന്നാൽ ഇന്ന് ഇന്ന് രാത്രി പറയുന്നു, നിന്റെ യുക്തിയാ പറയുന്നത്, നിന്റെ ബുദ്ധിയാ പറയുന്നത്, ആമേൻ, അടിത്തട്ടിൽ പോയിരിക്കുന്ന ആമേൻ ആ ആയുധത്തെ പുറത്തേക്കൊണ്ടിരുവാൻ. ഹല്ലേലൂയ. കാന്തമല്ലെന്ന് ഈ ആവശ്യം,
ഇന്ന് രാത്രി ഇതിൽ നിന്നൊരു കാര്യം ഞാൻ പറയാ, എവിടെയൊക്കെയോ ചിലത് നഷ്ടപ്പെട്ടു പോയത്, ആമേൻ, ഹല്ലേലൂയ, നമ്മുടെ ബുദ്ധിയുടെ പ്രമാണത്തെക്കാൾ അപ്പുറമായി പ്രവർത്തിക്കുന്ന ഒരു ദൈവത്തിന്റെ കരത്തിന് ശക്തി ഇന്ന് രാത്രി വ്യാപരിക്കുന്നു. പ്രൈസ് ബി ദ ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ, ആമേൻ. ആ വൃക്ഷത്തിന്റെ കൊമ്പ് വെട്ടി അവിടെ കിട്ടപ്പോൾ എന്താ സംഭവിച്ചതെന്നറിയാമോ? അടിത്തട്ടിൽ കടക്കുന്നത് പുറത്തു വരുവാനിടയായി. ആമേൻ. അങ്ങനെയെങ്കിൽ ആമേൻ, നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടതായ ശക്തിയെ നമുക്ക് എങ്ങനെ തിരികെ പ്രാപിക്കാൻ? വേഗത്തിൽ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഒന്ന്, നാം തിരിച്ചറിയണം എന്നിൽ നിന്ന് ശക്തി നഷ്ടപ്പെട്ടു പോയി. വി മസ്റ്റ് അക്സെപ്റ്റ് ആൻഡ് അഡ്മിറ്റ് ദാറ്റ് വി ഹാവ് ലോസ്റ്റ് അവർ സ്പിരിച്വൽ പവർ. ജീവിതയാത്രയിൽ നാം ഓടുകയല്ലേ, എവിടെയൊക്കെയോ ഈ ബലൂണിനകത്ത് ഏറിയിരിക്കുന്നിടത്തോളം കാലമേ ഇത് മുകളിലേക്ക് ഉയരുകയുള്ളൂ. എവിടെയൊക്കെയോ ആ ബലൂൺ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അറിയാതെ ഇതിൻ്റെ എയർ പോയിക്കൊണ്ടിരിക്കുന്നു, താഴേക്ക് വന്നുകൊണ്ടിരിക്കുക. അനുവദിക്കല്ലേ, അതിനെ പിടിക്കൂ, അതിനകത്ത് നിറയ്ക്കൂ. ഹല്ലേലൂയ, അത് മുകളിലേക്ക് ഉയരട്ടെ. വി മസ്റ്റ് അക്സെപ്റ്റ് ഇറ്റ്. എന്താ അക്സെപ്റ്റ് ചെയ്യേണ്ടത്? കർത്താവേ, എന്നിൽ ആ ശക്തി നഷ്ടപ്പെട്ടു പോയി. രണ്ടാമത്, ആമേൻ അഡ്മിറ്റ് ചെയ്യുക മാത്രമല്ല, നമ്മുടെ ബലം ക്ഷയിക്കുവോളം ആമേൻ കർത്താവേ, ആമേൻ. ഒന്നുകൂടി പറഞ്ഞാൽ, ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒന്ന് എന്നിൽ നിന്ന് അന്യപ്പെട്ടു പോകുമ്പോൾ ഞാൻ എങ്ങനെയാണോ കരയുന്നത് അതുപോലെ കരയുവാൻ നമുക്ക് കഴിയട്ടെ. മൂന്നാമത്തെ കാര്യമെന്ന് പറയുന്നത്, ആമേൻ, നാം ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നഷ്ടപ്പെട്ടതിനെ തിരികെ പ്രാപിക്കുവാൻ കടന്നു ചെല്ലട്ടെ. അടുത്തത്, നാം ദൈവസന്നിധിയിലേക്ക് ചെല്ലുമ്പോൾ കർത്താവേ ഇന്ന ഇടത്ത് വെച്ചാണ്, ഇന്ന സ്ഥലത്ത് വെച്ചാണ്, ഇന്ന കാര്യത്തിൽ ഏർപ്പെട്ടത് കൊണ്ടാണ്, ഇന്നതുപോലെ ചെയ്തത് കൊണ്ടാണ് എൻ്റെ ശക്തി എന്നെ നഷ്ടപ്പെട്ടു പോയത്. നാം ചൂണ്ടിക്കാണിക്കുവാനിടയാകട്ടെ. ചൂണ്ടിക്കാണിക്കുമ്പോൾ കർത്താവ് പറയും, എന്ത് നീ ചെയ്യേണ്ടത് അടുത്തത്. ഹല്ലേലൂയ. ഇന്ന് രാത്രി നമുക്കെല്ലാവർക്കും വചനത്തിന് മുമ്പിൽ സമ്പൂർണമായി സമർപ്പിക്കുവാനിടയാകട്ടെ. ആമേൻ. ദാവീദ് പ്രാർത്ഥിച്ച പോലെ, കർത്താവേ നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നെ നിന്ന് എടുത്തു കളയരുതേ. കർത്താവേ എന്നെ നിന്ന് നഷ്ടപ്പെട്ട ദൈവകൃപകൾ, വരങ്ങൾ എനിക്ക് ദൈവം തിരികെ തരണമേ. നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. അതിനായി ദൈവം നമ്മെ ഏവരെയും സഹായിക്കട്ടെ.